പോപ്പ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഏറ്റവും താഴത്തെ ബോട്ടം പേജിലോട്ട് പോകുമ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോപിക്സ്. ഒരു 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ജോലി തിരക്കും അതുപോലെ തന്നെ വേറെ കുറച്ച് തിരക്കുകളും കാരണമാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വൈറ്റി സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചാനലിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി ഞാൻ ഒരു 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ ചെയ്തവരുണ്ടായിരിക്കും, അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും വീഡിയോ ഇടാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് ഇതുകൂട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം കമൻറ്റ്സ് ഉണ്ടപ്പം ഈ ചാനൽ വെറുതെ കളയണ്ടല്ലോ, അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം അതിനുള്ള സമയം കിട്ടി. അപ്പം എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഈ ശല്യം എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും ഈ കമൻ്റ് ഇട്ട് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് വേണം, ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ക്രോമിലൊരു സൈറ്റിൽ കയറുകയാണ്. അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു മൂവി സൈറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അല്ലാത്ത ഈ ഈ ക്ലോസ് മാർക്കിംഗ് അല്ലാത്ത ഭാഗത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ സൈറ്റിൽ പോകും. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഗ്രീൻ കളറിലെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഇതുപോലെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും, ബാനർ അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ തന്നെ പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ കാണാം, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കളയാം, അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. ഫോൺ ഉപയോഗിച്ച് മാത്രം അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ സെർച്ച് എന്ന ഓപ്ഷൻ ഇല്ല, പ്രൈവറ്റ് DNS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. പ്രൈവറ്റ് DNS നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൈവറ്റ് DNS എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിട്ടുണ്ട്, അതിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും VPN പ്രൈവറ്റ് DNS എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ പ്രൈവറ്റ് DNS വീണ്ടും എടുക്കുക, അതിലത് ഓഫ് ആയിരിക്കും. അപ്പം നമ്മൾ നിങ്ങളുടെ ഫോണിൽ അത് ഓൺ ആക്കണമെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് പ്രൈവറ്റ് DNS എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മോഡിഫൈ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അഡ്രസ്സ് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, DNS.artguard.com എന്ന് പറയുന്ന അഡ്രസ്സ് സ്പേസ് ഇല്ലാതെ ഡോട്ട് ഈ കറക്റ്റ് സ്മോൾ ലെറ്റർ വെച്ച് സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഓക്കെ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ നേരത്തെ കാണിച്ച സൈറ്റിൽ ഒന്നുകൂടെ നമുക്കൊന്ന് കയറാക്കാം, അതിനുമുമ്പ് ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പം ഇങ്ങനെ പ്രൈവറ്റ് DNS ഈ അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ശേഷം വീണ്ടും നമ്മൾ നെറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും ആ സൈറ്റിൽ ഒന്ന് കയറി നോക്കാം, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ആ സൈറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പോപ്പപ്പ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഏറ്റവും താഴത്തെ ബോട്ടം പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ആ നേരത്തെ കണ്ടിട്ടുള്ള ബാനർ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പം ഒന്നും ചെയ്യേണ്ട, നമ്മളൊന്ന് റീലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പം റീലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും ബോട്ടം പേജിലോട്ട് അല്ലെങ്കിൽ താഴത്തെ പേജിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല, അവിടെ ഒരു ഇമേജിൻ്റെ സ്പേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അവിടെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ഈ ഒരു പ്രൈവറ്റ് DNS-ലെ artguard.com അല്ലെങ്കിൽ ഈ പറഞ്ഞ കറക്റ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ ഇമേജ് എററായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പം അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇമേജ് ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു പ്രശ്നമില്ല, കൺഫ്യൂഷൻ ഇല്ലാതെ പോകും. അതുപോലെ തന്നെ രണ്ടാമത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചത്. ബ്ലോക്കാഡ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. അതും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനുണ്ട്. ആപ്ലിക്കേഷൻ ഈ എന്താ അഡ്വർടൈസ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ VPN എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അത് നിങ്ങൾ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓണായി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൾറെഡി എൻ്റെ ഫോണിൽ വരുന്ന ബ്ലോക്ക് 26 അഡ്വർടൈസ്മെൻറ്റ് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സൈറ്റിൽ ഒന്നുകൂടെ കയറിയാണ്.
കയറുമ്പം ഈ തൽക്കാലം മറ്റേ പ്രൈവറ്റ് ഡി എൻ എസ് ഓൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പരസ്യമൊന്നും വരുന്നില്ല. അപ്പം ഞാൻ വേറെ പേജൊക്കെ എടുത്തൊന്ന് കാണിച്ചു, അല്ലെങ്കിൽ കാണിച്ചു തരാം, അത് നോക്കുകയാണ്. അപ്പം ഒന്നിക്കൂടെ കാണാൻ സാധിക്കും. ഈ 24 എന്നുള്ള 72 ആഡായി. അപ്പം നമ്മുടെ ഫോൺ അനാവശ്യമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിൽ അനാവശ്യമായി വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ ട്രിക്ക് നിങ്ങൾ മെയിനായിട്ട് അതാണ് ആദ്യം ചെയ്ത് നോക്കണം. അപ്പോൾ അതാകുമ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ രണ്ട് ടിപ്സുകളും ഒന്ന് പരീക്ഷിക്കുക, വളരെ ഫലപ്രദമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.